സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് ജില്ല രൂപീകരിച്ചിട്ട് 40 വർഷം കഴിഞ്ഞു. ഇവിടെ 37 ഗ്രാമപഞ്ചായത്തും 4 നഗരസഭയും ചേർന്നതാണ് കാസർഗോഡ് ജില്ല. വളരെയധികം ഇവിടെ വേസ്റ്റുകളും പ്ലാസ്റ്റിക് കവറും കത്തുന്നതും അതുപോലെ വലിച്ചു ചാടുന്നതും നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആഗോള താപനയും വരൾച്ചയും നേരിടുമ്പോൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും അതിനെ സംരക്ഷിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പിന്നെ കൃഷിസ്ഥലം കുറേ കാസർഗോഡ് ജില്ലയിൽ അവിടെയും ഇവിടെയും ആയിട്ടുണ്ട്. ആ സ്ഥലമെല്ലാം വീണ്ടെടുത്ത് കൃഷി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. 12 നദി കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്നുണ്ട്. ഒരുറ്റ വെള്ളം ഇവിടെയില്ല. ഇവിടെ കുടിക്കാനില്ലാത്തൊരവസ്ഥയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രം കാട്ടിലെ പ്രാണികൾ, ഈ ആനകളും മറ്റ് എല്ലാ വസ്തുക്കൾക്കും ഭക്ഷണം പോലും ഈ അതിൻ്റെ പോലെ ഇത് അവിടെയുള്ള ഈ ഇതുപോലും കിട്ടുന്നില്ല. അതുപോലെ ഈ വരൾച്ച ആയതുകൊണ്ട് അതിൻ്റെയും ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞെങ്കിൽ അതിന് വെള്ളം സംരക്ഷിക്കുന്ന വനത്തിൽ എന്തുണ്ട്, അത് സംരക്ഷിക്കുന്ന കടമയും ചെയ്യണം. അതുമാത്രമല്ല, ഇവിടെ ഈ തിരുവനന്തപുരത്ത് മറ്റേ വിളപ്പിൻ ശാല എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ ഇവിടെ ഈ കൊച്ചി ബ്രഹ്മപുരം എന്നുള്ള സ്ഥലത്തും കാസർഗോഡ് കൊബണൂർ എന്നുള്ള സ്ഥലത്തും അതുപോലെ സീതാങ്കോളിയിലും കാസർഗോഡ് ജില്ലയിലും പലയിടത്തും വേസ്റ്റ് കത്തുന്ന ഒരു പതിവായ സംഭവമായിരിക്കുന്നു. വളരെയധികം വിഷമമുണ്ട്. ഈ സാധനത്തിന് കൈകാര്യം ചെയ്യും പോലെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. ഇതിനെ നന്നായിട്ട് ചെയ്താൽ ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് ആനുകൂല്യമാക്കിയിട്ട് കിട്ടും. അതുപോലെ 50-100 രൂപയോടെ വാങ്ങിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഞാൻ പറയുന്ന തീർച്ചയായും ഇതിനെ നന്നായി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഫ്രീ ആക്കിട്ട് തന്നെ ഗവൺമെൻറ് കൊടുക്കാൻ തീർച്ചയായും മനസ്സ് വെച്ചാൽ പറ്റും. ഒരു ആറ് മാസമെങ്കിലും ഇതിന് ഒരു ഈ കൊണ്ടുപോകുന്ന ഒരു ലൈനിൽ ഫ്രീ ആക്കിയിട്ടായിട്ട് ആൾക്കാർക്ക് എത്രമാത്രം ഇത് ശുചി ഈ പഞ്ചായത്തും ഇവരും കൈകാര്യം ചെയ്തിട്ട് വീട് പ്ലാസ്റ്റിക് പലതും വലിച്ചു ചാടുന്നതും ഇത് കത്തിക്കുന്നതും ഒരു സംഭവമായിരുന്നു. അതുപോലെ പ്ലാസ്റ്റിക് സിമെൻറ്റിൻ്റെ ചാക്കും പിന്നെ കുപ്പി ഏതെല്ലാം കിട്ടുന്ന പല സാധനവും കത്തിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാസർഗോഡിൽ കണ്ടുവരുന്നത്. വരൾച്ച നേരിട്ടിട്ട് കുടിവെള്ളമില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ആഗോള താപനം വരൾച്ചയും ലോകം നേരിടുന്ന ഒരു അവസരത്തിൽ ഉദ്യോഗസ്ഥന്മാരല്ല ഇതിന് എന്ത് ഇത് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ തൈകൾ വൃക്ഷത്തൈകൾ നട്ടിട്ട് ഈ 5 June നട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് ഒരു പരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരോട് ഒരു കാര്യം പറയാം, നിങ്ങൾ തൈ നട്ട് കാര്യമില്ല, തൈ നട്ടാൽ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയും കൂടി നമ്മൾ ചെയ്യണം. തീർച്ചയായും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ഇത് ചെയ്ത് മണ്ണും അതും ഇതും കൊണ്ടുവന്ന് ചെയ്ത് ഒരാൾ പോലെ എല്ലാവരുമായിട്ട് നട്ടാൽ ഇവിടെ എത്രയോ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഇന്നത്തെ അവസരത്തിൽ നമുക്ക് എന്ത് ചൂടെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും സംരക്ഷിക്കുകയും നമ്മുടെ കടമ എന്ന നിലക്ക് നമ്മൾ നാളത്തെ ഇതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണം. അതുപോലെ കുറേ മാവിൻ തൈകളെല്ലാം അപ്രതീക്ഷിതമായിട്ട് വംശനാശത്തിലേക്ക് വെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ തൈകളെല്ലാം വെഡ്ഡിങ് ആക്കിയിട്ടായാലും ബാക്കിയുള്ളതായാലും ഇത് ചെയ്തിട്ട് ചെയ്യണം. തീർച്ചയായും ഈ വീട്ടിൻ്റെ അടുത്ത് മാവിൻ്റെ ഇതുണ്ടെങ്കിൽ അത് ശേഖരിച്ചിട്ട് കുട്ടികളെല്ലാം പഠിക്കുന്ന കുട്ടികളെല്ലാം തീർച്ചയായും അതിനൊരു തൈകൾ നടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കണം. വീട്ടുകാരും അവരും നാട്ടുകാരും എല്ലാവരും കൂടിയിട്ടൊന്ന് ചെയ്യണം വൃത്തിയാക്കിയിട്ട്. അതുമാത്രമല്ല, ഈ ക്ലീനിങ് പരിപാടി കാസർഗോഡ് ജില്ല ചാലഞ്ച് കാസർഗോഡ് എന്നിട്ട് മാറും. ഇവർ എല്ലാവരും കൂടിയിട്ട് ഒരു ക്ലീനിങ് പരിപാടി എത്രയും പെട്ടെന്ന് കാസർഗോഡ് ജില്ലയിന് തുടങ്ങണം. അത് മിക്കവാറും അത് ഫുള്ള് ഈ മഴക്കാലത്തിന് മുമ്പ് ഒരു ക്ലിയറാക്കി വൃത്തിയാക്കിയിട്ട് ഇത് ചെയ്യുകയും ഇതിന് ഒരു ഈ യഥാർത്ഥത്തിൽ ഇത് ഈ പ്ലാസ്റ്റിക് കവറും ബാക്കിയുള്ളതും പൊതുസ്ഥലത്ത് വീഴാത്ത പോലെ അധികാരികൾ ഇതിനെ ശ്രദ്ധിക്കണം. അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് വന്നിട്ട് എനിക്ക് മിഞ്ഞാന്ന് നോട്ടീസും കോളിയിൽ വന്നിട്ട് എന്നോട് ഇത് സൈനിടണമെന്ന് പറഞ്ഞിട്ടായിട്ട് ഞാൻ പബ്ലിക്കിൽ ഫൈനിട്ടിട്ട് എനിക്ക് ഒട്ടിക്കുന്ന ഒരു സംഗതി വരെ ഉണ്ടായിട്ടുണ്ട്. അവർക്കുള്ള ഫൈൻ ഒരു കാലത്ത് ഒരു ഉറപ്പ പോലും നിങ്ങൾ ഇടാൻ പാടില്ല. എന്തെന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഒരു സംഗതി, ഇത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഈ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വം തീർച്ചയായും ഇവിടുത്തെ ഭരണാധികളെ കലക്ടർക്കും അതുപോലെ 37 ഗ്രാമപഞ്ചായത്ത് 4 നഗരസഭ സംയോജിപ്പിച്ചിട്ട് എല്ലാം ഒറ്റ ഇതിൽ ഇത് ചെയ്യണം. അതുപോലെ കല്യാണത്തിൻ്റെ വേസ്റ്റുകൾ അവിടെ ഇവിടെ ചാടിയിട്ട് നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ ഇതാക്കാൻ പാടില്ല. പ്ലാസ്റ്റിക്കിന് ഞാൻ എതിരല്ല, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനാണ് ഞാൻ ഇതുമായിട്ട് ഞാൻ ശക്തമായിട്ട് ഇത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കേന്ദ്ര ഗവൺമെൻറ് ഓർഡർ ആക്കിയിട്ട് കേരള ഗവൺമെൻറ് ബാനാക്കി. ഞാൻ കേരള ഗവൺമെൻറ് പറയുന്ന വേറെ ഒന്നുമല്ല, ഈ പ്ലാസ്റ്റിക് കവർ നിങ്ങൾ തീർച്ചയായും ഇത് ക്യാൻസൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. യുദ്ധന്ത്രോ എല്ലാം ഇരിക്കട്ടെ, പക്ഷേ അതിനെ യഥാർത്ഥത്തിൽ ആ സ്ഥലത്ത് ടാറിങ്ങിനും
അതുപോലെ ബാക്കിയുള്ള കാര്യത്തിൽ എന്തിലെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റൂ, പിന്നെ ഈ ബാക്കിയുള്ള കാര്യത്തിൽ ഇപ്പോൾ ഗുജിരിയിൽ അതിൽ ഇതിൽ എടുക്കാൻ പറ്റും, എത്ര സാധനം എടുക്കാൻ പറ്റൂ, കമ്പനിക്കാരുമായി സഹകരിച്ചിട്ട് ഈ കാര്യത്തിലും ഇത് ചെയ്യണം. പക്ഷേ കൃഷിയും കാര്യവും അധികം പിന്നെ കുറെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നേരിടുന്നത്. കുറേ ഇടത്തെല്ലാം വീണ് മണ്ണെല്ലാം പൊട്ടിയിട്ട് ആ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാസർഗോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നു പറ്റടുത്ത് വേസ്റ്റുകളുണ്ട്. അവനെ ഇതിനെ ഏകോപിച്ചെങ്കിൽ ഇത് ക്ലിയറും ചെയ്യുക, ഇതിനെ ഇതിൽ തന്നെ ഒരു വരുമാനം ഉണ്ടാക്കുക. അതുപോലെ ഈ കൊണ്ടുപോകുന്ന ഇവരെ പെണ്ണുങ്ങളെല്ലാം അത്യാവശ്യം കൊണ്ടുപോകുന്നുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളാണ്, നമ്മളെ കാവൽക്കാരാണ് നമ്മളെ നാട്ടിലേക്ക്. അത് തീർച്ചയായും നമ്മൾ ഒത്തിരി വെച്ചാൽ ഈ പരിപാടി ഭംഗിയാക്കാൻ പറ്റും. അതുപോലെ തൈകൾ നട്ട് കൃഷികളും നമ്മൾ ചെയ്യണം. ഇന്ത്യയിലേക്കും ലോകത്തിലേക്കും നമ്മൾ തൈകൾ നട്ട് വൃക്ഷത്തൈകൾ വിട്ട് നാളത്തേനും അതുപോലെ മറ്റേ കൃഷികളും കാര്യങ്ങളും ഉഷാറാക്കുവാനും വന്യജീവികളെ സംരക്ഷിക്കുവാനും അതുപോലെ എല്ലാത്തിനെയും നമുക്ക് സംരക്ഷിച്ചിട്ട് നല്ലൊരു മഹത്തായ ഇന്ത്യക്ക് ഭാരതത്തിന് വേണ്ടി ലോകത്തിന് രണ്ട് സാധിക്കട്ടെ. ഈ തൈകൾ